എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ പക്കാവട അതിനാവശ്യമായ സാധനങ്ങൾ ചിക്കൻ കടലമാവ് സവോള വെളുത്തുള്ളി ഇഞ്ചി മുളക് കറിയാപ്പില മുളകുപൊടി മഞ്ഞപ്പൊടി കുരുമുളകുപൊടി മസാലപ്പൊടി ഉപ്പ് എണ്ണ ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ എന്ന് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് ചിക്കൻ ഇട്ട് അതിന്റെ അകത്തോട്ട് ഒരു അര സ്പൂൺ മുളകുപൊടി കുരുമുളകുപൊടി മസാല മഞ്ഞപ്പൊടി ഒരു അര സ്പൂൺ ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം നിളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മള് വേവിക്കാൻ വെച്ച ഇതിനെ ഇതിന്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി ഇതങ്ങ് വേവും ഒരു 5 മിനിറ്റ് വേവിക്കാം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അങ്ങനെ ചിക്കൻ വെന്തോ നമുക്ക് നോക്കാം ചിക്കന്റെ അകത്തെ വെള്ളം എല്ലാം ഇറങ്ങി ഒരു 3-4 മണിക്കൂർ ഇരിക്കട്ടെ ഇത് വേവട്ടെ ഈ വെള്ളം എല്ലാം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് ഇനി ഇതിന്റെ ചൂട് മാറിയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ചിക്കന്റെ ചൂട് പോയി ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാം ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കണം പിന്നെ നമുക്ക് ബാക്കി ഇതെല്ലാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചിക്കൻ നമ്മൾ റെഡിയാക്കി ഉള്ളി എല്ലാം അരിയുകയും ചെയ്ത് ഇനി നമുക്കിത് ഉണ്ടാക്കാം ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കടല മാവ് ഇടാം എന്നിട്ടൊരു ഇതൊരു ഇഡ്ഡലി മാവിന്റെ രീതി നമുക്കിത് കുഴച്ചെടുക്കാം ആദ്യം ചെറുതായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ച് നമ്മൾ ഇതിന്റെ അകത്തൊരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ് എന്നിട്ട് നല്ല എണ്ണ ഇളക്കുക നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് 1 ഗ്ലാസ് വെള്ളം വേണ്ട ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല എണ്ണ കുഴച്ചെടുക്കണം കട്ട പിടിച്ച് കിടക്കും അതെല്ലാം നമ്മളൊന്ന് നല്ല എണ്ണ ഇളക്കുമ്പോൾ അതെല്ലാം അങ്ങ് പോകും നമ്മൾ മുമ്പേ ചിക്കൻ വറക്കാൻ എടുത്തു വെച്ചിരുന്ന ബാക്കി മുളകുപൊടിയും മഞ്ഞപ്പൊടിയും അത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇടാം എന്നിട്ട് ഇളക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി ഉള്ളി എല്ലാം കൂടെ ഇതിന്റെ അകത്തോട്ട് ഇട്ട് ഇളക്കാം കറിവേപ്പില നമുക്കൊന്ന് മുറിച്ചിടാം ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം എന്നിട്ടൊന്ന് ഇളക്കാം ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ചിക്കനാണ് ചിക്കൻ ഉള്ളപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ നമ്മൾ ഇളക്കി ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചിക്കൻ ഇടാം എന്നിട്ട് എല്ലാം കൂടെ നല്ലൊന്ന് ഇളക്കാം അങ്ങനെ നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്കിത് 5 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാക്കാം അങ്ങനെ ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഇനി നമുക്കിത് ഇടാം നമുക്കിത് കൈ കൊണ്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്പൂണിന്റെ അകത്ത് എടുത്തിട്ട് ഇടാം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇടാം ഞാൻ ഇത് വട്ടത്തിലിടുക നമുക്ക് 4 മണിക്കെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ നല്ലത് ഇനി ഇതൊരു 5 മിനിറ്റ് വെന്തിട്ട് നമുക്കിത് തിരിച്ചിടാം ഒരു 2 മിനിറ്റായി ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിടാം നമ്മളെല്ലാം തിരിച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഇരുന്നൊന്ന് വേവട്ടെ അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കാവട റെഡിയായി ഇനി നമുക്കിത് എടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കാവട റെഡിയായി ഇത് ഞാൻ കാണിച്ചു തരാം രണ്ടാഹോ എല്ലാം വെന്ത് ഇങ്ങനെ ഇരിക്കുക ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റാ എല്ലാവരും ചെയ്ത് നോക്കുക